ഹായ് കൂട്ടുകാരെ, ബാലുക്കരടി ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നീലക്കുറുക്കൻ്റെ കഥയാണ്. ഒരു കാട്ടിൽ ഒരു കുറുക്കൻ താമസിച്ചിരുന്നു. ഒരു ദിവസം കാട്ടിൽ മുഴുവനും അലഞ്ഞു തിരിഞ്ഞിട്ടും ഇര കിട്ടാത്തതിനാൽ അവൻ നഗരത്തിലേക്ക് കടന്നു. നഗരത്തിലെത്തിയപ്പോൾ കുറുക്കനെ കുറേ പട്ടികൾ പിന്തുടർന്നു. പേടിച്ചു വിറച്ച കുറുക്കൻ അടുത്തുള്ള ചായ മുക്കുന്ന ഒരു കടയിലേക്ക് കയറി. ഒളിച്ചിരിക്കുന്നതിനിടയിൽ അവനവിടെ നീലച്ചായ നിറച്ചു വെച്ചിരിക്കുന്ന ചായത്തൊട്ടിയിൽ വീണു. അവൻ്റെ ശരീരമാകെ നീല നിറമായി. പിന്തുടർന്നു വന്ന പട്ടികൾ കുറുക്കനെ കാണാത്തതിനാൽ തിരിച്ചുപോയി. പട്ടികൾ പോയപ്പോൾ കുറുക്കൻ പുറത്തു വന്ന് കാട്ടിലേക്ക് പോയി. നീലച്ചായത്തിൽ മുങ്ങിയ കുറുക്കനെ കണ്ട് കാട്ടിലുണ്ടായിരുന്ന മറ്റു മൃഗങ്ങളെല്ലാം പുതിയ ഏതോ മൃഗമാണെന്ന് കരുതി പേടിച്ചു. തന്നെ കണ്ട് എല്ലാ മൃഗങ്ങളും പേടിക്കുന്നു എന്നറിഞ്ഞ കുറുക്കൻ എല്ലാവരെയും പറ്റിക്കാൻ തീരുമാനിച്ചു. എല്ലാ മൃഗങ്ങളെയും വിളിച്ച് അവൻ പറഞ്ഞു, സുഹൃത്തുക്കളെ, നിങ്ങളെ എല്ലാവരെയും നയിക്കാനായി ദൈവം എന്നെ അയച്ചതാണ്. ഇനി മുതൽ ഈ കാടിൻ്റെ രാജാവ് ഞാനാണ്. എല്ലാ മൃഗങ്ങൾക്കും സന്തോഷമായി. ദിവസവും പുതിയ രാജാവിനുള്ള ഭക്ഷണവും മറ്റുള്ള ജോലികളും അവർ ചെയ്തു കൊടുത്തു. കുറുക്കൻ അങ്ങനെ എല്ലാവരെയും പറ്റിച്ച് സുഖമായി ജീവിക്കാൻ തുടങ്ങി. പക്ഷേ ഒരു ദിവസം കുറുക്കൻ സിംഹാസനത്തിലിരുന്നപ്പോൾ ഒരു കൂട്ടം കുറുക്കന്മാർ ഓരയിടുന്നത് കേട്ടിട്ട് അവനും സ്വയം മറന്ന് ഓരയിട്ടു. ഓരിയിടുന്നത് കേട്ടപ്പോൾ എല്ലാവർക്കും അത് കുറുക്കനാണെന്ന് മനസ്സിലായി. കാര്യം മനസ്സിലാക്കിയ എല്ലാ മൃഗങ്ങളും ചേർന്ന് കുറുക്കനെ തല്ലി ഓടിച്ചു. അർഹതയില്ലാത്തത് ഒന്നും ആഗ്രഹിക്കരുത്. അതാണ് ഇന്നത്തെ കഥയിലെ ഗുണപാഠം. അപ്പോൾ ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.